നമസ്കാരം. കള്ള് ഷാപ്പുകളിലും ഹോട്ടലുകളിലും ഒക്കെ കിട്ടുന്നത് പോലുള്ള നാടൻ ഞണ്ട് റോസ്റ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ 1 കിലോ ഞണ്ട് വാങ്ങി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 650 ഗ്രാം ഉണ്ട്. ഇതുപയോഗിച്ച് 4 മുതൽ 5 പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കും. അതിനായി ഒരു പാനിൽ വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചത്, 8 വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, കുറച്ചേറെ കറിവേപ്പില, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് 5-10 സെക്കൻഡ് നേരം മാത്രം ഒന്നിളക്കുക. അതിനുശേഷം ഉടനെ തന്നെ ഇതിലേക്ക് 4 വലിയ സവോള സ്ലൈസ് ചെയ്തത്, ചെറിയ സവോളയാണെങ്കിൽ 1-2 എണ്ണം കൂടുതൽ ചേർക്കുക. ചെറിയുള്ളി 15 എണ്ണം സ്ലൈസ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇത് തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. സവോള ഗോൾഡൻ കളറൊന്നും ആവേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് വാടി വെന്ത് കിട്ടിയാൽ മതിയാകും. ഏകദേശം 6-7 മിനിറ്റ് നേരം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വഴട്ടുക. ഇതിപ്പോൾ സവോള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1/4 ടേബിൾ സ്പൂൺ. ഞണ്ട് റോസ്റ്റിന് എരിവല്പം കൂടുതൽ വേണം, അതുകൊണ്ടാണ് 1/4 ടേബിൾ സ്പൂൺ മുളകുപൊടി ചേർത്തത്. മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. അവസാനമായി ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് ഇളക്കുക. പല കറികൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ല ഗരം മസാല എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മസാലപ്പൊടികൾ ചേർത്ത ശേഷം ഏകദേശം 1 മിനിറ്റ് നേരമാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കേണ്ടത്. 1 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് ഇളക്കുക. തക്കാളി അത്യാവശ്യമൊന്ന് വെന്തുടയുന്നത് വരെ ഏകദേശം 2-3 മിനിറ്റ് നേരമാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത്. തക്കാളി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തു വെച്ചിരിക്കുന്ന ഞണ്ട് ചേർക്കുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീര് കൂടി ചേർക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഏകദേശം 6 മിനിറ്റ് നേരം വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഏകദേശം 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് കാണാം, ഞണ്ട് വേവാൻ തുടങ്ങുമ്പോൾ കളറ് മാറി ചുമന്ന കളറായിട്ടുണ്ട്. വെള്ളം ചേർത്ത് ഇളക്കിയ ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം 10 മിനിറ്റ് നേരമാണ് അടച്ചു വെച്ച് വേവിക്കേണ്ടത്. ഓരോ 3 മിനിറ്റ് നേരം കൂടുമ്പോഴും തുറന്ന് ഒന്ന് ഇളക്കിയിടുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് അല്പം ഡ്രൈ ആക്കിയെടുക്കണം. അതിനായിട്ട് തുറന്നു വെച്ച് ഏകദേശം 6-7 മിനിറ്റ് നേരം ഇടവിട്ടിളക്കി വേവിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞണ്ട് റോസ്റ്റിന് അല്പം കൂടി ഡാർക്ക് കളറ് കിട്ടുന്നത്. ഇതിപ്പോൾ ഏകദേശം 6-7 മിനിറ്റ് നേരം തുറന്നു വെച്ച് വേവിച്ചിട്ടുണ്ട്. അവസാനമായി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കുരുമുളക് പൊടി ഫ്രഷായിട്ട് പൊടിച്ചത് ചേർക്കാൻ ശ്രമിക്കുക. പെപ്പർ പൗഡർ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഞണ്ട് റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാവരും ഈ ക്രാബ് റോസ്റ്റ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.